പ്രത്യേകത പിന്നെ ഒരുപാട് നടക്കാവുന്നില്ല കേട്ടോ, സിമ്പിളാണ്. ഓക്കെ, കാർ പാർക്കിംഗ്, അതിവിശാലമായ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇത് കയറുമ്പോൾ തന്നെ ഓക്കെ കുറെ കുരങ്ങന്മാരുണ്ട്. ഹലോ ഗൈസ്, മിസ്റ്റർ മൊട്ടാ ഹിയർ. പുതിയൊരു ട്രാവൽ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അതിരമ്പിള്ളിയിലുള്ള വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളച്ചാട്ടം കൂടുതൽ വിശേഷങ്ങളൊക്കെ വീട്ടിലോട്ട് പോവാം. പിന്നെ എൻട്രൻസ് ഇതാണ്, എൻട്രൻസിൽ ഒരു വനശ്രീ എക്കോ ഷോപ്പ് ഉണ്ട്. എൻട്രൻസ് ഇനി കാണുന്നത് വാൽപ്പാറ എളുപ്പമുള്ളതാണ്. വാഴക്കാല് ചെക്ക് പോസ്റ്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റ് ഉണ്ട്, വാൽപ്പാറൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമ്മുടെ വാഴച്ചാൽ നമ്മൾ ഉള്ളിലായിട്ടേക്കണം വേണ്ട, വെള്ളച്ചാട്ടൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് വെള്ളച്ചാട്ടൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. ഇതാണ് വാഴച്ചാല, വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഓക്കെ, അതിരമ്പിള്ളി വെള്ളച്ചാട്ടത്തിനേക്കാളും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി ഹൈക്കിൽ കുറച്ച് നേരത്തെ പെട്ടെന്ന് കാണാം. പിന്നെ ഒരുപാട് നടക്കാനും ഇല്ല കേട്ടോ വാഴച്ചാല്. അതിരമ്പിള്ളി എന്ന് പറയുന്നത് നടന്നു പോയി താഴേക്ക് പോയി കാണാം. ഓക്കെ, ഈ ഒരു സാധനം സംഭവം കേട്ടോ. ഓക്കെ, ഓരോ സമയം ഓരോ സ്പീഡിൽ ഓരോ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിരമ്പിള്ളി വാഴച്ചാല്. വെള്ളച്ചാട്ടൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ കമ്പി കെട്ടിയിട്ടുണ്ട്. അത് ആർക്കുള്ളിൽ നമുക്ക് അവിടെ ഇരിക്കാം, വേറൊരു റെസ്റ്റിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ കാണുന്ന വീട് പോലെയുള്ളത് ഫോറസ്റ്റിൻ്റെ ഓഫീസ്, അതിൻ്റെ ഹോം, അവരുടെ ഗസ്റ്റ് ഹൗസ്, അങ്ങനെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് വേണം. പിന്നെ പിള്ളേർ കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ താമസിച്ച റിസോർട്ടിൽ നമ്മൾ ഈ ഒഴുകുന്ന വെള്ളത്തിൽ പോയി കുളിക്കുന്ന സീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അടിപൊളിയാണ്, കാരണം വെള്ളക്കാട്ടിലെ കുളിക്കാൻ ശരീരത്തിൽ നല്ല കൂളിന്ന്. രാവിലെ കൂടി ഒന്ന് കുളിച്ചിട്ടില്ല, ഭയങ്കര എനർജിക്കായിരുന്നു. നല്ലൊരു ഇടക്കിട്ടിടക്കിട്ട് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത് നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പൊ ഇന്നലെ കുളിച്ചപ്പോ നമ്മൾ അടിപടക്ക് കിട്ടിയൊരു പണിയാണ്. ചെറിയൊരു ലൈറ്റിനകത്ത് കുളിച്ചപ്പോ വീണതാണ്, ചെറിയൊരു ഇത് പണിയെത്തിയിട്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിൽ മുക്കിയിട്ടൊക്കെ സാധനം വർക്കിങ്ങാണ്. പലരേ ഓസ്മോ വെള്ളത്തിൽ മുക്കാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നലെ വെള്ളച്ചാട്ടത്തിന് മുക്കണ സീൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വർക്കിങ്ങിനൊന്നും ഒരു കുറവില്ല. ഓക്കെ, അടിപൊളിയല്ലേ. ഇത്ര സ്പീഡില് ഒരേ സ്പീഡില് ഒരേ ടൈമില് വന്നോണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ റെസ്റ്റിംഗ് സ്റ്റേഷൻ ഇതാണ്, അവിടെ നമുക്ക് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതിരമ്പിള്ളി സോറി വാഴച്ചാല് നമ്മള് വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറച്ചിങ്ങനെ നടക്കും. ആ ഒരുപാട് നടക്കാനൊന്നും ഇല്ല കേട്ടാ, സിമ്പിളാണ്. ഓക്കെ, ഇതേപോലെ കുഞ്ഞു കുഞ്ഞു നടത്താം, വേറെ ജസ്റ്റേ ഉള്ളു. ഇതിവിടെ ഒരു ഹെർബൽ ഗാർഡൻ ഉണ്ടായിരുന്നു, ഇത് കാണുന്ന ഹെർബൽ ഗാർഡൻ ആണ്. പക്ഷേ ഇതിപ്പോൾ കൂട്ടിയിട്ടൊക്കെ എൻട്രി ആണ്. പിന്നെ അത് ഇതാണ് ഇവിടെ നമ്മുടെ ചേച്ചിമാർ ഫോറസ്റ്റിൻ്റെയൊക്കെ ചേച്ചിമാർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാനും. ഇതാണ് പിള്ളേർക്ക് ഒരുപാട് അതിരപ്പിള്ള അത്രയും ഇത് എനിക്ക് തോന്നണല്ല. ഓക്കെ, ഇപ്പോൾ നടന്ന് പിള്ളേർക്ക് മറ്റേ ഏനിയെപ്പോലെ കയറി കഴിക്കാനും പിടിക്കാൻ സംഭവമുള്ള ഗാർഡൻ ഉണ്ട്. അതിരപ്പിള്ള അത്രയും തിരക്ക് വായിച്ചാൽ എനിക്ക് കാണുന്നില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോറസ്റ്റിൻ്റെ ഓഫീസ്. ഓക്കെ, അത് നടന്നു കണ്ടില്ല, ജസ്റ്റ് നടന്നപ്പോൾ തന്നെ സംഭവം നമ്മൾ എൻട്രൻസിലെത്തി. വാഴച്ചാല് വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടം. ഇതാണ് ഇവിടുത്തെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമോ ഷോപ്പ് ഗൈസ്. അപ്പോൾ നമ്മൾ വാഴച്ചാല എൻട്രിയിൽ നമ്മൾ വന്ന് തിരിച്ചു വന്ന്. അപ്പം ഈ കാണുന്നതാണ് എൻട്രൻസ് വാഴച്ചാല. 50 രൂപ ടിക്കറ്റിന്, അതിരമ്പിള്ളിയിൽ നിന്ന് ജസ്റ്റ് ഉള്ളു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വായിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ബാക്കി കാണുന്നത് വാൽപ്പാറക്കുള്ള റൂട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.